वक्वेदम् हृदयोद्दीपकम् Praise the Lord. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തപസ് കാലത്ത് ഗുഡ്നസ് ടെലിവിഷൻ ശുശ്രൂഷയിലെ ഡിവൈൻ വോയിസിലെ സ്പെഷ്യൽ എപ്പിസോഡിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നാം ധ്യാനിക്കാൻ പോകുന്നത് പ്രാർത്ഥനയിലും ഉപവാസത്തിലും വിശ്വാസത്തിലും ആഴപ്പെടേണ്ടതിനെ കുറിച്ചാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ രൂപാന്തരീകരണത്തിന് ശേഷം മലയിൽ നിന്നിറങ്ങി വരുമ്പോൾ അവിടെ വലിയ ഒരു സംഭവം നടക്കുകയാണ്. ആ സംഭവം ഇതാണ്, ശിഷ്യന്മാരോടൊപ്പം വലിയ ഒരു ജനക്കൂട്ടം. ഈ ജനക്കൂട്ടം ശിഷ്യന്മാരോട് തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രൂപാന്തരീകരണത്തിന് ശേഷം ഈശോ മലയിറങ്ങി വരികയാണ്. ഈ ജനക്കൂട്ടത്തെ കണ്ട് ഈശോ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനെ പറ്റിയാണ് തർക്കിക്കുന്നത്? അപ്പോൾ ഒരപ്പൻ ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. ഈശോയോട് പറഞ്ഞു, ഈശോയെ, എന്നോട് കരുണയായിരിക്കണം. എൻ്റെ മകൻ്റെ മേൽ ഒരു മൂകപ്പിശാച് ബാധിച്ചിരിക്കുന്നു. അവനെ അത് തള്ളിയിടുകയും അവൻ വീണ് കഴിയുമ്പോൾ വായിൽ നിന്ന് നുരയും പതയും വരികയും അവൻ അതിനെ തീയിലും വെള്ളത്തിലേക്ക് അവനെ തള്ളിയിട്ട് അവൻ്റെ ജീവിതം അപകടത്തിലാക്കുകയും ചെയ്യുന്നു. ഈ മൂകപ്പിശാചിനെ ബഹിഷ്കരിക്കാൻ, ഈ രോഗത്തെ ബഹിഷ്കരിക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് അഭ്യർത്ഥിച്ചു. എന്നാൽ നിൻ്റെ ശിഷ്യന്മാർക്ക് അതിന് സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശോ ഈ സംഭവം കേട്ടപ്പോൾ തന്നെ ഈശോ അവരെ ശാസിക്കുകയാണ്. അവരുടെ വിശ്വാസരാഹിത്യത്തെ, അവരുടെ അല്പവിശ്വാസത്തെക്കുറിച്ച് ഓർത്ത് ഈശോ ദുഃഖിക്കുകയാണ്. അല്പവിശ്വാസികളെ, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈശോ ചോദിക്കുകയാണ്. എന്നിട്ട് ഈശോ ആ അപ്പനോട് പറഞ്ഞു, നിങ്ങളുടെ മോനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിലെ ഭാഷയനുസരിച്ച് ആ ബസ്മാരം അല്ലെങ്കിൽ ലുനാറ്റിക് ഫീവർ ബാധിച്ച ആ കുഞ്ഞിനെ ഈശോയുടെ മുൻപ് കൊണ്ടുവരുന്നു. പഴയ നിയമത്തിൽ അത് പിശാച് ബാധയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. യഹൂദന്മാർ അങ്ങനെ കരുതിയിരുന്നു. ഈശോ അവരുടെ എല്ലാവരുടെ മുൻപിൽ വെച്ച് ആ കുഞ്ഞിനെ ബാധിച്ചിരുന്ന രോഗത്തെ, ആ കുഞ്ഞിനെ ബാധിച്ചിരുന്ന ബാധയെ, ആ കുഞ്ഞിനെ ബാധിച്ചിരുന്ന തിന്മയെ ഈശോ ശാസിക്കുന്നു. ഈശോ ബഹിഷ്കരിക്കുന്നു. ഈശോ അതിനെ റെബ്യൂക്ക് ചെയ്യുന്നു. ഉടനെ തന്നെ ആ കുഞ്ഞിനെ തള്ളി താഴെയിട്ട് ആ മൂകപ്പിശാച്, ആ തിന്മ, ആ രോഗം ആ കുഞ്ഞിനെ വിട്ടുപോകുന്നു. നാം ഇന്നിവിടെ ധ്യാനിക്കാൻ പോകുന്ന സംഭവം, ഈ സംഭവത്തിന് ശേഷം ശിഷ്യന്മാർ ഈശോയുടെ അടുത്തേക്ക് വന്നു. ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഗുരുവേ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആ രോഗത്തെ, ആ തിന്മയെ ബഹിഷ്കരിക്കാൻ സാധിച്ചില്ല? അവിടെ ഈശോ രണ്ട് കാര്യങ്ങളാണ് അവരെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ഈശോ പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ്. ഒരു കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മലയെ വരെ മാറ്റാവുന്നതാണ് ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ ഈ മുഖപിശാചിനെ, ഈ അപസ്മാര രോഗത്തെ, ആ കുഞ്ഞിൻ്റെ മേലുള്ള തിന്മയെ നിങ്ങൾക്ക് ബഹിഷ്കരിക്കാൻ സാധിക്കാതിരുന്നതിന് കാരണം നിങ്ങളുടെ വിശ്വാസരാഹിത്യമാണ്. രണ്ടാമത്തേത്, ഈശോ അവരോട് പറയുകയാണ്, പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമല്ലാതെ ഈ തിന്മകളെ ബഹിഷ്കരിക്കാൻ സാധിക്കില്ല.
ഇപ്പോ പ്രിയപ്പെട്ടവർ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നാം ധ്യാനിക്കാൻ പോകുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ കുറവും പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും കുറവുകളാണ് ഈ തപസ് കാലത്ത് നമ്മൾ ഇന്ന് ഈ ഡിവൈൻ വോയിസ് എന്ന ശുശ്രൂഷയിലൂടെ നാം ഇന്ന് ധ്യാന വിഷയമാക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തേത് വിശ്വാസം എന്താണ് യഥാർത്ഥത്തിൽ വിശ്വാസം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് നാം ഒരു പ്രശ്നം വരുമ്പോൾ നിലവിളിച്ച് കണ്ണീരൊഴുക്കി ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് പറയും ദൈവമേ എന്തുകൊണ്ട് എനിക്കിതിന് സാധിച്ചില്ല ഈ തിന്മ വിട്ടുപോയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പരിതപിക്കാറുണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ നിയമങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ദൈവിക നിയമങ്ങളുടെ മുൻപിൽ കീഴ്പ്പെടുന്നതാണ് വിശ്വാസം നേരെ മറിച്ച് ദൈവിക നിയമങ്ങൾക്ക് കീഴ്പ്പെടാതെ ദൈവിക പദ്ധതികൾ മനസ്സിലാക്കാതെ ഉള്ളത് വിശ്വാസമല്ല നമുക്കറിയാം ഒരു ക്രൈസ്തവൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതം ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിരിക്കണം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് സെൻറ്റേർഡാണ് ഈശോ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാനും തിന്മയെ ശാസിക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനും ഈശോ അധികാരം ശിഷ്യന്മാർക്ക് കൊടുത്തിരുന്നു ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങളെ അനുസരിക്കുന്നു ഈശോ പറയുന്നുണ്ട് മക്കളെ ഞാൻ കണ്ടു സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിബദിക്കുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുന്നത് ഞാൻ കണ്ടു എന്ന് ഈശോ ശിഷ്യന്മാരെ അഭിനന്ദിക്കുന്നുണ്ട് പക്ഷേ പിന്നെ എന്തുകൊണ്ട് ഈ ഒരു മേഖലയിൽ വരുമ്പോൾ ശിഷ്യന്മാർക്ക് ഇവിടെ തിന്മയെ ബഹിഷ്കരിക്കാൻ അപ്പോൾ കർത്താവിൻ്റെ അധികാരവും കർത്താവിൻ്റെ പവറും ലഭിച്ചവർ പിന്നീട് നാം കാണുന്നത് അവരുടെ ആ പവർ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നത് മാമോദീസയുടെ സ്ഥൈര്യലേപനത്തിൻ്റെ ആ പവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നത് ദൈവത്തിലുള്ള വിശ്വാസം ആഴപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്കറിയാം ബൈബിളിൽ നാം കാണുന്നത് പോലുള്ള അപ്പന്മാർ അമ്മമാർ സഭയുടെ മുൻപിൽ വന്ന് നിലവിളിക്കുകയാണ് എൻ്റെ മകൻ്റെ മദ്യപാനം വിട്ടുമാറുന്നില്ല എൻ്റെ മക്കളുടെ ആ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം ഫോണുമായിട്ടുള്ള ആ ബന്ധം അവ ദുരുപയോഗങ്ങൾ വിട്ടുമാറുന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ മാനസിക രോഗം എൻ്റെ കുഞ്ഞിൻ്റെ ഡിപ്രഷൻ വിഷാദ രോഗം വിട്ടുമാറുന്നില്ല അവിടെ കുഞ്ഞുങ്ങളുടെ പഠന മേഖലയിലെ തടസ്സങ്ങൾ വിട്ടുമാറുന്നില്ല കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറുന്നില്ല എന്ന് അപ്പന്മാരും അമ്മമാരും ഇന്ന് സഭയുടെ മുൻപിൽ സഭയുടെ ശുശ്രൂഷകരുടെ മുൻപിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താണ് ഒരു ഉത്തരമുള്ളത് യാക്കോബ് സ്ലീഗ 4-ാം അധ്യായം 7-8 വരെ വിശുദ്ധ യാക്കോബിൻ്റെ പുസ്തകത്തിൽ ലേഖനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിന് വിധേയരാകുവിൻ നമ്മളിങ്ങനെ ചുണ്ടുകൾ കൊണ്ട് അനക്കി നിലവിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയേക്കാൾ ഉപരി ദൈവത്തിന് വിധേയരാകുവിൻ പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും ഇങ്ങനെ പിശാചിനെ ചെറുത്തു നിൽക്കുവാൻ ദൈവത്തിന് വിധേയരാകുവാനുള്ള ഒരു വിശ്വാസമാണ് ഒരു ശുശ്രൂഷകന് ഒരു ക്രിസ്ത്യാനിക്ക് ഈ തപസ് കാലത്ത് നാം ആർജിക്കേണ്ട ഒരു പുണ്യമെന്ന് നമുക്ക് ധ്യാനിക്കാം യാക്കോബ് സ്ലീഹ വീണ്ടും പറയുകയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അപ്പോൾ നമ്മൾ കുറേ നേരം പ്രാർത്ഥിക്കലല്ല ദൈവത്തിനോട് ചേർന്ന് നിൽക്കൽ അത് രണ്ടാം ഭാഗമാണ് ദൈവത്തിനോട് ചേർന്ന് നിൽക്കലെന്ന് പറയുന്നത് ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പദ്ധതികളുടെ മുൻപിൽ കീഴ്പ്പെടലാണ് ആ പദ്ധതികൾ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളലാണ്
യഥാർത്ഥ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നിന്നോടും ചേർന്ന് നിൽക്കുന്നുവെന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വിശ്വസിക്കുന്നവന് ഈ മലയെ മാറ്റാം എന്നുള്ള വചനത്തെ, അതിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മുടെ തലശ്ശേരി രൂപതയുടെ സഹായം എത്രാൻ ബിഷപ്പ് ജോസഫ് പ്ലംബ്ലാനി 5 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊന്ന്, ഒന്നാമത്തെ കാര്യം, വിശ്വാസം അതൊരു ക്രിസ്ത്യാനിയെ രക്ഷിക്കുന്നു. പിതാവ് അതിനെ ശക്തിപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്ന വചനം ഇതാണ്, എഫേസൂസ് 2:8, വിശ്വാസം വഴി ഉള്ള കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. പിശാചിൽ നിന്നും, പാപത്തിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുർമരണങ്ങളിൽ നിന്നും, ആത്മഹത്യകളിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത് വിശ്വാസം വഴിയുള്ള കൃപയാലാണ്. അപ്പോൾ വിശ്വാസം ഒരു കൃപയാണ്, കൃപ ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെട്ട് തുറവിയോടെ നിൽക്കുമ്പോൾ സ്വർഗം നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുകയും ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വന്ന് നിറയുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ ആരാധന. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെയിലുള്ള വിശ്വാസവും കൃപയും നിമിത്തമാണ്. അത് നിങ്ങൾ നേടിയതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദാനം കിട്ടാനായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് താഴ്മയോടെ നിൽക്കുക. തക്ക സമയത്ത് ദൈവം നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊള്ളുമെന്ന് വിശുദ്ധ പത്രോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജോസഫ് പമ്പ്ലാനി പിതാവ് വിശ്വാസത്തെക്കുറിച്ച് രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത്, വിശ്വാസം നമ്മെ പൈശാചിക ശക്തികളിൽ നിന്ന് രക്ഷിക്കുന്നു. വിശ്വാസിയുടെ മുൻപിൽ തിന്മകൾ പ്രബലപ്പെടില്ല. ഒരു വിശ്വാസിയുടെ വീട്ടിൻ്റെ ആ 4 അതിരുകളിലുള്ളിൽ, 16 കോണിലുള്ളിൽ ദുഷ്ടാരൂപികൾ, തിന്മയുടെ ശക്തികൾ, സ്വാർത്ഥത, അഹങ്കാരം, ശത്രുക്കൾ പ്രബലപ്പെടുകയില്ല. അതിന് പിതാവ് നൽകിയിരിക്കുന്ന വചനം ഇതാണ്, എഫേസൂസ് 6:16, സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച ധരിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്. വിശ്വാസത്തിൻ്റെ പരിച ധരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ വീട്, നിൻ്റെ പറമ്പ്, നിൻ്റെ വാഹനങ്ങൾ, നിൻ്റെ മക്കൾ, തലമുറ തലമുറ തലമുറകൾ സംരക്ഷിക്കപ്പെടും. 3, ജോസഫ് പിതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്ന ദൈവ പരിപാലനയിൽ ആശ്രയിക്കാനായിട്ട് വിശ്വാസം നമ്മെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ അസ്വസ്ഥരാവില്ല, നമുക്ക് പിരിമുറുക്കമുണ്ടാവില്ല, നമുക്ക് വിഷാദരോഗമുണ്ടാവില്ല. കാരണം ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുവാനുള്ള ഒരു മനസ്സാണ് വിശ്വാസം. 4, വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ലഭിക്കുമെന്ന അടിയുറച്ച വിശ്വാസമാണ്. ദൈവം എനിക്കത് തരുമെന്നുള്ള ദൃഢമായ വിശ്വാസമാണ്. അപ്പോൾ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ലഭിക്കുമെന്ന് നാം വിശ്വസിക്കുന്നതാണ്. അതാണ് ആ ഒരു ബന്ധമാണ് പ്രാർത്ഥനയെന്ന് പിതാവ് പഠിപ്പിക്കുകയാണ്. 5, വിശ്വാസം നമുക്ക് സൗഖ്യം നൽകുന്നു. ഇവിടെ നേരത്തെ നാം കേട്ട വചനത്തിൽ ശിഷ്യന്മാർക്ക് ആ ശുശ്രൂഷ അവർ പരാജയപ്പെടാൻ കാരണം, ആ ഡെലിവറൻസിൻ്റെ ആ ഭൂതോച്ചാടന ശുശ്രൂഷയിൽ അവർ പരാജയപ്പെടാൻ കാരണം അവരുടെ വിശ്വാസം, അവരുടെ വിശ്വാസം ആഴപ്പെട്ടില്ല. ഇത് തങ്ങൾക്ക് കഴിയും, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കഴിയും എന്ന് അവർക്ക് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതാണ് പ്രാർത്ഥനയുടെ കാര്യം. 1, നാം പറഞ്ഞു, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. 2 കർത്താവായ ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക, നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പരാജയപ്പെടാൻ കാരണം ഇവറ്റകളെ, ഈ തിന്മകളെ, ഈ അസ്വസ്ഥതകളെ, ഈ ബാധകളെ ഒഴിപ്പിക്കാൻ പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട് മാത്രമാണ് സാധിക്കുന്നത്. പ്രാർത്ഥനയും ഉപവാസവും യഥാർത്ഥത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ 1, പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ് ശിഷ്യന്മാർക്ക് ആ ശുശ്രൂഷയിൽ അവർ പരാജയപ്പെട്ടത്.
മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം കണ്ടതാണ്. അവിടെ ഞാൻ ആരംഭിച്ച് സൂചിപ്പിച്ചു, ഈശോ രൂപാന്തരീകരണത്തിനായി മലമുകളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശാരീരികമായിട്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഈശോ ശിഷ്യന്മാരിൽ നിന്ന് അകലെയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ശുശ്രൂഷ വിജയിക്കണം അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ശരീരം കൊണ്ടും ഈശോയുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് പ്രാർത്ഥന. ഈശോ മലമുകളിലും ശിഷ്യന്മാർ താഴ്വരയിലും ആയിരുന്നത് കൊണ്ട് അവരിലൊരു അകലമുണ്ടായി. ഈ അകലം നിമിത്തമാണ് ആ ശുശ്രൂഷ വിജയിക്കാതിരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈശോയുമായിട്ടുള്ള ബന്ധമാണ്. പരിശുദ്ധ കുർബാനയിലൂടെ, കൂദാശകളിലൂടെ, സഭ നൽകുന്ന വരപ്രസാദങ്ങളിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ പ്രാർത്ഥന. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൻ്റെ ഏങ്ങലടിയാണ് പ്രാർത്ഥന. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന നിർവചനമാണ്, ഹൃദയത്തിൻ്റെ ഏങ്ങലടിയാണ് പ്രാർത്ഥന, സ്വർഗത്തിലേക്കുള്ള ലളിതമായ എത്തിനോട്ടമാണ് പ്രാർത്ഥന. എൻ്റെ പരീക്ഷണത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടയിൽ നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും എത്തിനോട്ടമാണ് പ്രാർത്ഥന. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ വളരുമ്പോഴാണ്, പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുമ്പോഴാണ് ഈ തപസ് കാലത്ത്, ഈ ഒരു കാലഘട്ടമാണ് നമുക്ക് പ്രാർത്ഥനയിൽ വളരാൻ ആഴപ്പെടാനുള്ള കാലഘട്ടമാണ്. അപ്പോൾ അനുദിനമായിട്ട് പരിശുദ്ധ കുർബാനയിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പറ്റുന്നതുപോലെ നമ്മൾ കുർബാനയിൽ പങ്കെടുക്കാൻ പോകാൻ സാധിക്കുന്നവർ പങ്കെടുത്തുകൊണ്ടും, ഇപ്പോൾ ഗുഡ്നസ് ടി വി ചാനലിലൂടെ മറ്റ് ചാനലുകളിലൂടെയൊക്കെ വരുന്ന കുർബാനകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടും, അത് പള്ളിയിൽ പങ്കെടുക്കുന്നത് പോലെയൊക്കെ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥന, ഇപ്പോഴത്തെ ഈ സാഹചര്യം അനുസരിച്ച് പ്രാർത്ഥനയിൽ വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും യേശുവുമായി ചേരുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന യേശുവുമായുള്ള ബന്ധമാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് നാം ധ്യാനിക്കേണ്ടത്, ഈ തിരക്കുകളുടെ ലോകത്ത് നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ തപസ് കാലത്ത് നാം ധ്യാനിക്കേണ്ടതാണ്, ദൈവവുമായിട്ട് ശാരീരികവും മാനസികവും ആത്മാവുമായുള്ള ബന്ധം നിനക്ക് കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? നേരെ മറിച്ച് നിന്റെ അലംഭാവം നിമിത്തം, നിന്റെ നിസ്സംഗത നിമിത്തം, നിന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം നിമിത്തം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ മക്കൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളാണ് ലഭിക്കാതെ പോകുന്നത്. അബ്രഹാമിലൂടെ ഇസഹാക്കിനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ഇസഹാക്കിലൂടെ യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, യാക്കോബിലൂടെ ജോസഫിനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നോക്കിയേ, തലമുറയെ തലമുറ 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 അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ തപസ് കാലത്ത് നിന്റെ പ്രാർത്ഥനാ ജീവിതം സഭ പഠിപ്പിക്കുന്നത് പോലെ ആണോ എന്ന് ധ്യാനിക്കേണ്ട. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറയുന്നതാണോ പ്രാർത്ഥന, അത് ദൈവവുമായിട്ടുള്ള ബന്ധമാണോ പ്രാർത്ഥന എന്ന് നാം ധ്യാനിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അലംഭാവം അവസാനിപ്പിച്ച്, നമ്മുടെ നിസ്സംഗത അവസാനിപ്പിച്ച്, നമ്മുടെ തലക്കനങ്ങളൊക്കെ മാറ്റിവെച്ച് എളിമപ്പെട്ടുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു ഹൃദയ ബന്ധത്തിലേക്ക് നാം കടന്നു വരണം. ഇനി രണ്ടാമത്തെ ഭാഗത്തിലെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഉപവാസത്തിൻ്റെ കാര്യമാണ്. ഉപവാസത്തിലൂടെ അല്ലാതെ നമ്മളെ ബാധിച്ച രോഗങ്ങളെ, നമ്മളെ ബാധിച്ച ബാധകളെ, തിന്മകളെ ബഹിഷ്കരിക്കാൻ സാധിക്കില്ല. ഉപവാസം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഭക്ഷണം കഴിക്കാതിരിക്കലും മാത്രമാണ് ഉപവാസം. അല്ല, പരിത്യാഗം കൂടി ഉപവാസത്തിലേക്ക് വരികയാണ്. ഉപവാസം ദൈവത്തോടൊപ്പം വസിക്കുക, ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമല്ല ദൈവത്തോടൊപ്പം വസിക്കാനുള്ളൊരു വിളി കൂടിയാണ്. ശരിക്കും യഥാർത്ഥത്തിൽ ഉപവാസം നമ്മളെ നയിക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു പരിത്യാഗത്തിലേക്കാണ്. എന്താണ് പരിത്യാഗം? നമുക്ക് അവകാശപ്പെട്ടത്, നമുക്ക് അർഹതപ്പെട്ടതെന്ന് നാം കരുതുന്നത് വേണ്ട എന്ന് വെക്കാനുള്ള ചങ്കുറപ്പാണ് പരിത്യാഗം. അപരനെ ജയിക്കാൻ അനുവദിക്കുന്നതാണ് പരിത്യാഗം. അപരനെ ജയിക്കാൻ അനുവദിക്കുന്നവനെ ഈ ലോകം വിളിക്കുന്നത് വിഡ്ഢിയെന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ, കാരണം നമ്മുടെ ഗുരു എന്ന് പറയുന്നത്
ശത്രുവിനു വേണ്ടി പ്രാർത്ഥിച്ച് കുരിശിൽ തൂങ്ങിക്കിടന്ന് ചങ്കു കുത്തി തുറന്ന് അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുക്കിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് നാം. കുരിശുമരണത്തോളം കീഴ്പ്പെട്ടവന്റെ ശിഷ്യരാണ്. അപ്പോൾ പരിത്യാഗം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ജയിക്കാൻ അനുവദിക്കുന്ന, അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും വേണ്ട എന്ന് വെക്കാനുള്ള ചങ്കുറപ്പാണ് ഉപവാസത്തിൻ്റെ മറ്റൊരു ഭാഗമായിട്ടുള്ള പരിത്യാഗം. ഒരു പ്രത്യേക വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഈ പരിത്യാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജോസഫ് വയലിനച്ഛനാണ് ആ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. കൊടുത്തുകൊണ്ട് സമ്പന്നരാകാം. സാധാരണ കൊടുക്കുന്നവർ ദരിദ്രരാകുകയും കിട്ടുന്നവരാണ് സമ്പന്നരാകുകയും ചെയ്യുന്നത്. എന്നാൽ ദൈവീക ഭാഷയിൽ കൊടുക്കുന്നവൻ സമ്പന്നനാകുകയും കൊടുക്കാത്തവൻ ദരിദ്രനാകുകയും ചെയ്യുന്നു. വിശുദ്ധ വചനം നമുക്കറിയാം, ഒരു വചനം പറയുന്നുണ്ട്, സുഭാഷിതങ്ങൾ 11:24 പറയാണ്, ഒരാൾ ഉദാരമായി നൽകിയിട്ടും അയാൾ കൂടുതൽ കൂടുതൽ ധനികനാകുന്നു. എന്നാൽ നൽകേണ്ടത് പിടിച്ചു വച്ചിട്ടും മറ്റൊരുവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ഇപ്പോൾ കൊടുക്കുക, ഈ ഒരു തപസ്സുകാലം, ഉപവാസം, പരിത്യാഗം എന്ന് പറയുമ്പോൾ ഈ തപസ്സുകാലത്തിൽ കൊടുക്കുക എന്ന ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. കൊടുക്കുക എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, നമുക്ക് പ്രാർത്ഥന കൊടുക്കാൻ സാധിക്കും, ഉപവാസങ്ങൾ കൊടുക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ സാധിക്കും, നന്മ പ്രവൃത്തികൾ കൊടുക്കാൻ സാധിക്കും. കരുണയുടെ വർഷത്തിൽ, കരുണയുടെ വർഷം നമ്മൾ ആചരിച്ചല്ലോ. എനിക്കറിയാവുന്ന ഒരു വക്കീല് തൻ്റെ വീടിൻ്റെ പറമ്പിൽ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തപ്പോൾ പിന്നീട് ഞാൻ വക്കീലിനോട് ചോദിച്ചു, വക്കീലെ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നോ? വക്കീല് സാക്ഷ്യപ്പെടുത്തുകയാണ്, അച്ഛാ അതിനുശേഷം ഞാൻ കൂടുതൽ സമ്പന്നനായി എന്നതാണ് എൻ്റെ അനുഭവം. നമുക്ക് പണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ തിരുവനന്തപുരം ഭാഗത്തുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളവും ഉപജീവന മാർഗങ്ങളുമായിട്ട് പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിലേക്ക് ചെന്ന് അവരുടെ വള്ളത്തിനും യമഹയ്ക്കും എല്ലാം കേടുപാടുകളൊക്കെ സംഭവിച്ചു. ഞാൻ ആ ഭാഗത്തൊരു വലിയ കൺവെൻഷൻ നടത്താൻ ചെന്നപ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ലച്ചാ, യഥാർത്ഥത്തിൽ ആ സംഭവത്തിന് ശേഷം ദൈവം പല വിധത്തിലാണ് ഞങ്ങളെ സഹായിച്ചത്. കൊടുക്കുന്നവൻ സമ്പന്നനാകുന്ന പരിത്യാഗത്തിൻ്റെ, ഉപവാസത്തിൻ്റെ ദൈവശാസ്ത്രമാണ് നാം ഈ ഒരു കാലഘട്ടത്തിൽ ധ്യാനിക്കേണ്ടത്. കൊടുക്കുന്ന വ്യക്തിക്ക് തിരിച്ചു കിട്ടുന്നത് യഥാർത്ഥത്തിൽ ആ കിട്ടുന്നവനിൽ നിന്നല്ല. ദൈവം സർവത്തിൻ്റെ അധിനാഥനാണ്. കാറ്റിൻ്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നിയന്താതാവാ. അവിടുന്ന് അറിയാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല. ആയതിനാൽ കൊടുക്കുന്നവനെ സമ്പന്നനാക്കാൻ, കൊടുക്കുന്നവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൻ്റെ അപ്പച്ചൻ നമ്മുടെ ദൈവം എപ്പോഴും ചരിത്രത്തിൽ ഇടപെടുന്നതായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് കേൾക്കാനും കാണുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 13:1-9 അത്തിവൃക്ഷത്തിൻ്റെ കഥ പറയുന്നുണ്ട്. അത്തിവൃക്ഷം മുന്തിരിത്തോപ്പിനിടയിലാണ് നിൽക്കുന്നത്. മുന്തിരിച്ചെടികൾക്ക് ലഭിക്കുന്ന എല്ലാ വെള്ളവും പരിചരണവും എല്ലാം അത്തിവൃക്ഷത്തിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത്തിവൃക്ഷം ഫലം പുറപ്പെടുവിക്കുന്നില്ല. ഇതുപോലെയാണ് ഓരോ ക്രിസ്ത്യാനികൾ, അവന് ലഭിക്കുന്നത് പോലുള്ള വചനപ്രഘോഷണങ്ങൾ, ധ്യാനങ്ങൾ, വരപ്രസാദങ്ങൾ, എന്നിട്ട് എല്ലാവിധ പരിചരണങ്ങളും കൃപകളും ലഭിച്ചിട്ടും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തവൻ ഈ അത്തിവൃക്ഷത്തെ പോലെയാണ്. അവസാനം നമുക്കറിയാം, ആ അത്തിവൃക്ഷം പിന്നീട് അവിടുന്ന് പറിച്ചെടുത്തപ്പെട്ട് എറിയപ്പെടുകയും അവിടെ തീയും പല്ലുകടിയുമുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എറിയപ്പെടുന്നത് കാണുകയാണ്. ഈ തപസ് കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് വിശ്വാസത്തെ ആഴപ്പെടുത്തേണ്ട ഒരു കാലഘട്ടം, പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കേണ്ട ഒരു കാലഘട്ടം, ഉപവാസത്തിലും പരിത്യാഗത്തിലും വളരേണ്ട ഒരു കാലഘട്ടം. അപ്പോൾ ഈ തപസ് കാലഘട്ടത്തിലെ 2-ാമത്തെ ബുധനാഴ്ച ഈ ഡിവൈൻ വോയിസ് എന്ന ഗുഡ്നസ് ടെലിവിഷൻ ശുശ്രൂഷയിലൂടെ നാം ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരികയും നമ്മളെ ദൈവവുമായിട്ട് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുകയും നമ്മളുടെ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും നമ്മുടെ പരിത്യാഗ പ്രവൃത്തികൾ കൊണ്ടും ഈ ലോകത്തിലെ തിന്മകളെയും
ഈ ലോകത്തിലെ രോഗങ്ങളെയും ഈ ലോകത്തെ നിരാശകളെയും ബന്ധനങ്ങളെയും ബഹിഷ്കരിക്കാനുള്ള കൃപകളും ശക്തിയും നമുക്ക് നമ്മുടെ കുടുംബത്തിന് ലഭിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.